സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തീപ്പൊരി ശബ്ദം നിയുക്ത കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ കെ സുധാകരൻ. നമസ്തേ. ആദ്യമേ തന്നെ ഈ പദവിയിൽ വന്നത് കേരള കൗമുദിയിൽ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ സ്ഥാനലബ്ധി വളരെ വൈകിയോ? സ്ഥാനലബ്ധി വളരെ വൈകിയോ? രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. അല്ല, വളരെ കുറേ കാലങ്ങളായിട്ട് എത്രയാ പ്രവർത്തിച്ച്, ഇപ്പോൾ എന്നെക്കാളും ഒക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് ഇപ്പോഴും അംഗീകാരം കിട്ടാത്ത എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്താൽ ഞാൻ അതിനകത്തൊരു ഭാഗ്യവാനാണ് കണക്കൂട്ടാം. പിന്നെ പാർട്ടി, ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും എനിക്ക് പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ അകത്ത് ഒരു അസംതൃപ്ത രാഷ്ട്രീയക്കാരനെയല്ല. ഇപ്പം പാർലമെൻ്റ് അംഗമാണല്ലോ. ആ, പാർലമെൻ്റ് അംഗമാണ്. അത് മുമ്പേ എം എൽ എ ആണ്, അത് മന്ത്രിയാണ്, ഒക്കെ എല്ലാ സ്ഥാനത്തും ഒരു വകയുള്ള സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. പാർട്ടി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ പാർട്ടി ഘടകം വല്ലാത്തൊരു അവസ്ഥയിലാണ്, ഒരു വല്ലാത്തൊരു മൃതപ്രായത്തിലാണെന്നൊക്കെ വിമർശകർ പറയുന്നുണ്ട്. അതെ അതെ. അതിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതും, താങ്കൾ ഈ പദവി താങ്കളുടെ പേരിൽ പ്രഖ്യാപിച്ച വേളയിൽ തന്നെ താങ്കൾ ആദ്യം പ്രതികരിച്ചത് കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ്. അത് അത്ര എളുപ്പമാണോ? എളുപ്പമാണ്. ഞാൻ, ഞങ്ങൾ സി പി എമ്മും തമ്മിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് ഈ തെരഞ്ഞെടുപ്പ്? അല്ല, എല്ലാവരും പറയുന്നു ഒരു ഭീമമായ പരാജയമാണ്, ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത പരാജയമാണ് എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം, 0.26 ആണ്. 0.26 ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാർജിനാണ്. ഒരു ഭീകരമായ പരാജയത്തിൻ്റെ ഒരു ലക്ഷണമുണ്ടോ അതിന് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഞാൻ ഉത്തരം പറയുന്നു, ഇല്ല. അത് നമുക്ക് റിക്കവർ ചെയ്യാൻ നമുക്ക് ഒരുപാട്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരു കൂരിരുട്ടിലാണ്. 5 കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ച ഒരു ഗവൺമെൻറ്, അവർ കാട്ടിക്കൂട്ടിയ സകല തുന്നവാസങ്ങൾക്കും കൂട്ടുനിന്ന ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും. പക്ഷെ അവരെ ജനം വീണ്ടും തെരഞ്ഞെടുത്തു. അത് തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ പറയുന്നത്, ഇതൊക്കെ കള്ളക്കടത്ത് മുതൽ ഡോളർ കടത്ത് മുതൽ എല്ലാ വഴിവിട്ട പ്രവർത്തനങ്ങളും നടത്താൻ 5 വർഷം നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി വീണ്ടും മത്സരിച്ചപ്പോൾ ആ മുഖം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമില്ല. അദ്ദേഹത്തെ രക്ഷിച്ചത് കോവിഡാണ്. കോവിഡ് എന്ന് പറയുന്ന മാരക രോഗത്തിൻ്റെ മുമ്പിൽ ഈ നാട് കീഴടങ്ങിയപ്പോൾ അവിടെ ചട്ടങ്ങൾ വന്നു, നിയമങ്ങൾ വന്നു, സഞ്ചരിക്കാനുള്ള നിയന്ത്രണങ്ങൾ വന്നു, ആൾക്കൂട്ടം കൂടാനുള്ള നിയന്ത്രണങ്ങൾ വന്നു. പക്ഷെ പ്രതിപക്ഷം നിരന്തരം ആരോപണങ്ങൾ ഉയർത്തിയും പല തീരുമാനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പിന്നിലോട്ട് പോവുകയും. അതെ, അതൊക്കെ നമുക്കൊന്ന് പബ്ലിക്കോട് പറയണ്ടേ? ആ ഗവൺമെന്റ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായിരുന്നു. ആ കടൽ പാട്ടം വരെ നമുക്ക് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ ഇവരുടെ തെറ്റായ വശം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എവിടെ അവസരം കിട്ടിയത്? ഒരുപക്ഷെ സർക്കാരിനെ വിശ്വസിച്ചതുപോലെ ജനങ്ങൾ പ്രതിപക്ഷത്തെ വിശ്വസിക്കാതെ പോയി. വിശ്വസിക്കില്ല. എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ പറയുന്ന കോവിഡിന്റെ സാഹചര്യം അവരത് സർക്കാരിന്റെ പൊതുഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയവൽക്കരിച്ചു. കിറ്റ് കൊടുക്കുന്നത് ആരാ? കിറ്റ് കൊടുക്കുന്നത് സി പി എമ്മോ പിണറായി വിജയനോ അവരുടെ പാർട്ടിയോ അല്ല, സർക്കാരിൻ്റെ ഫണ്ടാണ്. ആ ഫണ്ടിന് കിറ്റ് കൊടുക്കുമ്പോൾ ഒരാളും കയറിച്ചല്ലാത്ത നാട്ടിൽ, വീട്ടിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ജോലിയില്ലാതെ പട്ടിണി കിടക്കുന്ന വീട്ടിൽ ഇത്രയും കിറ്റ് കിട്ടുമ്പോൾ അതൊരു ദൈവത്തിൻ്റെ കയ്യേറ്റ സംഭാവനയേറ്റ ആൾ കാണും. സ്വാഭാവികമാണ്. അത് സി പി എം കൊടുത്ത കിറ്റാണ്. അത് സി പി എം കൊടുത്ത കൊണ്ടുപോകുന്ന ആളുകളാരാ? ഇത് കൊടുക്കുന്നത് ആരാ? കൊടുക്കുന്നത് ഈ സീസണിൽ പുറത്ത് നടക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ള ലൈസൻസ് കൊടുത്ത വളണ്ടിയർ കാർഡുള്ള DYFI. ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സുകാർ പങ്കാളികളായില്ലേ? എല്ലാവരും ഞങ്ങൾ സ്വതന്ത്രമായി പങ്കാളികളായി. പക്ഷേ ഔദ്യോഗികമായ ഒന്നിൽ കടന്നുപോകാൻ നമുക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയില്ലല്ലോ. ഗവൺമെന്റ് കോൺഗ്രസിനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും വളണ്ടിയർ കാർഡ് കൊടുത്തില്ലല്ലോ. വളണ്ടിയർ കാർഡ് കൊടുത്തത് ഏകപക്ഷീയമായിട്ടല്ലേ? സി പി എമ്മിൻ്റെ ആളുകൾക്ക് മാത്രമല്ലേ കാർഡ് കൊടുത്തിട്ടുള്ളൂ? സി പി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തവർക്കല്ലാതെ വളണ്ടിയർ കാർഡ് കൊടുത്തു? ആ കാർഡ് ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റൂ? ഇല്ലേ പോലീസുകാർ പിടിക്കില്ലേ? വീട്ടിൽ കയറാൻ പറ്റുമോ? അപ്പോൾ ഒരു ഭാഗത്ത് കിറ്റ് കൊടുക്കുന്നു, പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു. ഇതൊന്നും പാർട്ടി ഫണ്ടല്ല, സി പി എമ്മിൻ്റെ ഫണ്ടല്ല. പക്ഷേ ഇവർ പോയി പറയുന്നത് എന്താ? പിണറായി വിജയൻ തരുന്നതാ?
ഇടതുപക്ഷം തരുന്നത് അത് മാറ്റി പറയാൻ നമുക്ക് അവസരമില്ല. അതിൽ അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പൊ തുടരുന്നത് അതിനുള്ള 5 വർഷവും. അങ്ങനെ അവർ വീണ്ടും വികസന പ്രവർത്തനങ്ങളും ഇത്തരം ക്ഷേമ പെൻഷനുകളും കിറ്റുകളും എല്ലാം തുടരും. അതിനെ കോൺഗ്രസ് എങ്ങനെ കൗണ്ടർ ചെയ്യും? അതെന്തായാലും എല്ലാ കാലവും കോവിഡ് ഉണ്ടാവില്ലല്ലോ. കോവിഡ് ഈ രാജ്യത്ത് ശാശ്വതമല്ലല്ലോ. ശാശ്വതമാകരുത്. പ്രാർത്ഥന അതെ, അത് ഒരു എന്ത് തന്നെയായാലും അത് കുറച്ച് കഴിയുമ്പോൾ അത് പുറകോട്ട് പോകും. മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പോ നമുക്ക് അവസരം വരും. അവസരം വന്നാൽ നമ്മൾ ഇതെല്ലാം പലിശ സഹിതം നമ്മൾ ജനങ്ങളിലേക്ക് മുമ്പിൽ വെക്കും. ഒരു പൊതുയോഗത്തിൽ ഒരു മൈക്ക് വെച്ച് പ്രസംഗിച്ച് ഈ കാര്യം ജനങ്ങളോട് പറയാൻ നമുക്ക് അവസരം ഉണ്ടായോ? താങ്കൾക്ക് പ്രതീക്ഷ പകരുന്നത് ഈ മാർജിൻ ആണ്, ഈ വ്യത്യാസം വളരെ മാർജിൻ മാത്രമല്ല ആ മാർജിനും ആ ഉപോത്ബലകമായ രാഷ്ട്രീയ കാരണങ്ങൾ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചതാണ്. അതൊരു പൊളിറ്റിക്സ് അല്ല, അത് രാഷ്ട്രീയമല്ല. വരച്ച് കോവിഡ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അനുകൂലമായ സാഹചര്യം വല്ല ഭംഗിയായി ഭരണത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് വിനിയോഗിച്ചപ്പോ ജനങ്ങളും മുമ്പിൽ ഇവർ ഒരു വലിയ പ്രതിപുരുഷന്മാർ, വലിയ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബൂത്ത് മണ്ഡലം കമ്മിറ്റികൾ തൊട്ട് ഇങ്ങനെ തകർന്നു കിടക്കുന്ന കോൺഗ്രസിനെ അതിനുള്ള മാന്ത്രിക വടിയോ മാന്ത്രിക ദണ്ഡോ ഉണ്ടോ? അല്ല, മാന്ത്രിക വടി വേണ്ട, അല്ലാതെ തന്നെ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്കാവാം, നമുക്ക് ചെയ്യാം. ഒരു പാർട്ടിക്ക് പ്രവർത്തകന്മാരുണ്ട്, താഴെത്തട്ടിൽ ആളുകളുണ്ട്. അതിന് തെളിവാ ഞാൻ ഈ പറഞ്ഞ വോട്ടിംഗ് പെർസെൻറ്റേജ് ഞങ്ങൾ വളരെ ഡിസ്റ്റൻസിലല്ല, വളരെ വ്യത്യാസത്തിലല്ല എന്ന് പറയാൻ കാരണം അതാ. എല്ലാവരും നമുക്ക് പാർട്ടി ഉണ്ട്, പക്ഷേ മെഷീനറി മെക്കാനിസം ഈസ് നോട്ട് പെർഫെക്റ്റ്, ഈസ് നോട്ട് ആക്റ്റീവ്, ഈസ് നോട്ട് ഡൈനാമിക്. ഞാൻ അംഗീകരിക്കുന്നു അതൊക്കെ ഒരു മുദ്രാവാക്യമായി അങ്ങ് പോയി, അതൊക്കെ പോട്ടെ. ഏറി ഇപ്പം നമുക്ക് ബൂത്ത് തലം വാർഡ് തലം മുതൽ പുതിയ കമ്മിറ്റി വരുന്നത് അടിയിലെ താഴത്തെ യൂണിറ്റ് വാർഡാണ്. വാർഡും മണ്ഡലവും നല്ല വാർഡിൽ നല്ല സ്മാർട്ട് പ്രവർത്തകന്മാരെ 3 മാസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങൾ കൺവെൻഷൻ ആ പ്രദേശത്തെ പാർട്ടി അനുഭാവികളെ യോഗത്തിൽ കൺവെൻഷൻ വെച്ച് അവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഞങ്ങൾ ഉണ്ടാക്കും. പ്രവർത്തകർ വരും, വാർഡ് കമ്മിറ്റി ഉണ്ടാക്കും. ആ വാർഡ് കമ്മിറ്റി അതിനനുസരിച്ച് നല്ല മണ്ഡലം ഒരു കമ്മിറ്റി, ആ ഡൈനാമിക്കായ അർപ്പണ ബുദ്ധിയോട് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം പ്രസിഡന്റിനെയും വെച്ചാൽ പാർട്ടിയുടെ താഴെത്തട്ടിലെ മെഷീനറി സജ്ജമായി. അവരാണ് ജനങ്ങളോട് ഇടപെടുന്നവർ. ജനങ്ങളുടെ രാഷ്ട്രീയം ഇന്ന് പ്രത്യശാസ്ത്രം പഠിച്ചിട്ടൊന്നുമല്ല, സോഷ്യലിസോ കമ്മ്യൂണിസ്റ്റോ സിന്ധിക്കാസോ പഠിച്ചതൊന്നുമല്ല ആര് രാഷ്ട്രീയം സ്വീകരിക്കുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ പ്രശ്നം, എൻ്റെ പ്രയാസം, എൻ്റെ പ്രതിസന്ധി, അതിലെന്നെ സഹായിക്കുന്നത് ആരാണ്? അതാണ് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് കോൺഗ്രസ്സുകാർ ഇറങ്ങി ചെല്ലും. ഇപ്പം നമ്മള് ജനങ്ങളിൽ നിന്ന് ഒരുപാട് പാർട്ടി അകന്നുപോയി. ഈ ഒരുപാട് കഴിവില്ലാത്ത കഴിവുകെട്ട ഒരുപാട് പ്രാദേശിക നേതാക്കന്മാരെ വെച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കി കാര്യക്ഷമതയില്ലാത്ത കമ്മിറ്റിയുടെ പ്രവർത്തന രാഹിത്യം ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റി. അവിടെ ഒരു ചോദ്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിലെ ആ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് അണികൾക്ക് ഏറ്റവും ആവേശം പകരുന്ന നേതാവാണ് താങ്കൾ. പക്ഷെ താങ്കൾ പോലും ഈ ഒരു പദവിയിലേക്ക് എത്താൻ വൈകിയതിന്റെ ഒരു അടിസ്ഥാന കാരണം കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. അതിൽ നിന്ന് എങ്ങനെ കോൺഗ്രസിനെ മോചിപ്പിക്കും? ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഞങ്ങൾ മോചിപ്പിക്കും, അതിനൊന്നും ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഇതുവരെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ പല ബന്ധങ്ങളും പല ബന്ധനങ്ങളുമാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇന്ന് എല്ലാവരും ഒരു പാഠം പഠിച്ചിരിക്കുന്നു. ഇനി ഗ്രൂപ്പ് രാഷ്ട്രീയവും സ്വന്തം പ്രവർത്തകൻ, സ്വന്തം അനുയായി, സ്വന്തം ശിഷ്യൻ, കിത്തൻ കിൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് ഇനി അനുവാദം നൽകിയാൽ ഈ പാർട്ടി ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞിടത്ത് എത്തും. ഞങ്ങൾക്ക് ആവശ്യം ഒരു വൈബിളാണ്, അതെല്ലാവരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഗ്രൂപ്പ് മാനേജർമാരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇനി ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലേ, സധൈര്യം മതിയാകും, ധീരമായ നടപടിയുമായി നടപടിയായിട്ട് മുന്നോട്ട് പോകും. അല്ല, താങ്കളുടെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന തീരുമാനത്തിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ താങ്കളുടെ പേര് നിർദ്ദേശിച്ചില്ല. അവർ പറയണ്ടല്ലോ, എന്റെ പേര് പറഞ്ഞ 10,000-ക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുണ്ട്. ഞാൻ ആരോടും എന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒരാളോടും ഞാൻ കണ്ടിട്ടില്ല. AK ആന്റണിയിലവരെ ഞാൻ കാണുകയോ എനിക്ക് പ്രസിഡന്റ് പദവി വേണമെന്ന് ആവശ്യപ്പെടുകയോ ഞാൻ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി അടുത്ത കണ്ണൂർ വന്നപ്പോഴും അവർ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും പോലും ഞാൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് എന്നെ പ്രസിഡന്റ് ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പ്, CBM സുധീരനൊക്കെ ആയ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് പോയി. പിന്നെ എനിക്ക് ഞാൻ നോട്ട് കിട്ടണം എന്നൊരു കമ്പൽസറി എൻ്റെ മനസ്സിലില്ല, അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു തന്നതല്ല, എന്നെ വിളിച്ചു തന്നതാണ്. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ആ അച്യുതണ്ടിനെ തകർക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും താങ്കളെ കേരളത്തിലേക്ക് കെട്ടിയിറക്കിയതാണോ? ഒന്നുമല്ല, ജനങ്ങളുടെ സപ്പോർട്ടാണ്.
ആ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഓഫീസിലേക്ക് പോയ ഇമെയിലും സോഷ്യൽ മീഡിയകളിലൂടെ അവർക്ക് കേട്ടറിയുന്ന കാര്യങ്ങളും അവർ അയച്ച AICCയുടെ നേതാക്കന്മാർ എല്ലാം ഇവിടെ ആളുകളെ, വ്യത്യസ്ത വിഭാഗത്തിലെ ആളുകളെ, ബിസിനസ്സുകാരെ, മതമേലധ്യക്ഷന്മാരെ, സാമുദായിക നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെ, പാർട്ടി നേതാക്കന്മാരെ എല്ലായിടത്തും അവർ അന്വേഷണം നടത്തി. അവർ കൊടുത്ത റിപ്പോർട്ടാണ്, ആ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ കോൺഗ്രസ് റിവൈവൽ ചെയ്യണമെങ്കിൽ കെ സുധാകരനെ കൊണ്ടുവരണമെന്ന് ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം. നിങ്ങൾ പല സർവേയും കണ്ടിട്ടുണ്ടാവും, ആ സർവേയിലൊക്കെയുള്ള എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് കണ്ണടക്കാൻ സാധിക്കില്ല, അതിന് നേരെ കണ്ണടക്കാൻ സാധിക്കില്ല. ആ പൊതു അഭിപ്രായം മാനിച്ചാണ് താങ്കളെ പ്രസിഡന്റ്, അല്ലാതെ ഒരു ഒരാൾക്കും അതുകൊണ്ട് എന്താ എനിക്ക് ഒരു ബാധ്യതയില്ല. ആരോടും ഒരു നേതാവിനും അതിന്റെ പ്രതിർത്ത അവകാശപ്പെടാൻ ഒരിക്കലുമില്ല. ഇപ്പൊ തന്നെ ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്, കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ ആ അഭിപ്രായത്തെ ആ അഭിപ്രായത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എന്നുള്ള നിലയിൽ ഉൾക്കൊണ്ടതാണ് അദ്ദേഹത്തിന്റെ ജില്ല, അദ്ദേഹത്തിന്റെ സംസ്ഥാനല്ലേ. ആ സംസ്ഥാനത്ത് ഈ പാർട്ടി പോയാൽ ആർക്കാ അദ്ദേഹത്തിന് തൃശികളുണ്ട്? സ്വാഭാവികമല്ലേ. അപ്പോ ഈ പാർട്ടി ഇവിടെ രക്ഷപ്പെടണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് സ്വാഭാവികം. അതുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി അനുകൂലമായ സ്ഥാനം എടുത്തിട്ടുണ്ട് എന്നെനിക്കറിയാം. അവസാനത്തെ റിപ്പോർട്ടിൽ ചോദിച്ചപ്പോൾ എസ് സി വേണുഗോപാൽ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. അതുകൊണ്ട് എന്നെ തീരുമാനിച്ചത് ഹൈക്കമാൻഡാണ്, കേന്ദ്ര നേതൃത്വമാണ്. എനിക്ക് ഇവിടുത്തെ ഒരു നേതാവോടും ഒരു ബാധ്യതയുമില്ല. ആ ബാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഗ്രൂപ്പ് രഹിത നേതൃത്വത്തെ ഉണ്ടാക്കാൻ എനിക്കൊരു പ്രതിസന്ധിയില്ല, എനിക്കൊരു പ്രതിബന്ധമില്ല. ഞങ്ങൾ ഒറ്റ ടീമായിട്ട് പോകും. കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് ശ്രീ കെ സി ജോസഫ് പറഞ്ഞു, ഗ്രൂപ്പുകൾ അപ്രസക്തമാവുന്നില്ല. അതൊക്കെ അത് കെ സി ജോസഫിന്റെ അഭിപ്രായം, അത് അത് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കട്ടെ. പ്രായോഗികമായി ഞങ്ങളത് കാണിച്ചു കൊടുക്കാം. കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ജനാധിപത്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഗ്രൂപ്പിസത്തിന് വേണ്ടിയും ഗ്രൂപ്പ് നേതാക്കന്മാരുടെ നിലനിൽപ്പിനും വേണ്ടി ബാധിക്കുന്നവർ നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് ആണ് ഈ പാർട്ടിയിലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആരാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയേറെ എഴുതി കിടക്കുന്നത്? എൻ്റെ നേരിൽ ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് ഗ്രൂപ്പില്ല. അപ്പൊ ആരെ എഴുതുന്നത്? ആരാ എഴുതുന്നത്? ഈ രണ്ട് ഗ്രൂപ്പിന്റെയും അനുയായികളാണ്. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ എഴുതിയ സോഷ്യൽ മീഡിയയിലെ വാക്കുകളും പദങ്ങളും നിങ്ങൾ കേട്ട് വായിച്ചോ? രമേശിനെതിരെ എഴുതുന്നത് വായിച്ചോ? എന്തുകൊണ്ടാണ് എഴുതുന്നത്? എഴുതുന്നത് ഇത് നശിക്കുന്നത് കാണാൻ സാധിക്കാത്ത കൊണ്ട് എഴുതുന്ന അവസാനത്തെ തുരുമ്പായിട്ടാണ് അവരെന്നെ കാണുന്നത്. എന്തായാലും ഗ്രൂപ്പ് നീക്കങ്ങളെ താങ്കൾ വകവയ്ക്കില്ല. ഞങ്ങൾ അവരെ അവിടെ ചർച്ച ചെയ്യും. പക്ഷേ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് അവര് തരുന്ന ലിസ്റ്റിൻ്റെ അകത്ത് ഒപ്പിട്ട് കൊടുക്കാനൊന്നും കെ സുധാകരന് കിട്ടില്ല. ഉമ്മൻചാണ്ടി രമേശിനെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നിശ്ചയമായും ചർച്ച നടത്തും. അവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്, അവർ പാർട്ടിക്ക് വേണ്ടി കുറെ അധ്വാനിച്ചവരാണ്. ആ സർവീസിനൊന്നും ഞങ്ങൾ വിസ്മരിക്കില്ല, ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇന്നിപ്പോൾ നാളെ ഞാനിപ്പം പ്രതിപക്ഷ നേതാവിനെ അല്ല ശ്രീ രമേശിനെ കാണാൻ പോവുക. അത് ഇത്തിരി ധൃതിയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞതാ. അല്ല, ഇപ്പൊ താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു വലിയ മാറ്റം വന്നു, VD സതീശൻ വന്നു. അതിനെ എങ്ങനെയാ കാണുന്നത്? അതിനെ കാണാൻ അത് ഞങ്ങളടക്കം ഉണ്ടാക്കിയതാണ് ആ മാറ്റം. ആ മാറ്റം ആവശ്യമാണെന്ന് തോന്നി. നിങ്ങൾ പറഞ്ഞിടത്ത് അതൊക്കെ നമുക്കതിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കോൺഗ്രസ് തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ പകരുന്നതാണ് ഈ രണ്ട് തീരുമാനം. നിശ്ചയമായി അത് നിങ്ങളെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പേര് പ്രഖ്യാപനം വന്നപ്പോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിരെ എങ്ങനെ എതിരേറ്റു എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ പത്രം എങ്ങനെ സ്വീകരിച്ചു അവരെടുത്തു എന്ന് ഞാൻ കാണുന്നുണ്ട്. എത്രമാത്രം മൗത്സ്യത്തോടു കൂടിയാണ് നിങ്ങളെ മാധ്യമങ്ങൾ എടുത്തതെന്ന് എനിക്കറിയാം. അതൊക്കെ കോൺഗ്രസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ സൃഷ്ടികളാണ്. എന്തായാലും അവരിലുള്ള പ്രതീക്ഷകൾ തളങ്ങാൻ പോവാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഞങ്ങളെടുത്ത തീരുമാനങ്ങൾ, ഞങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾക്ക് യാതൊരു വിഘാതവും ഇല്ലാതെ ഞങ്ങൾ അതുകൊണ്ട് മുമ്പോട്ട് പോകും. താങ്കളുടെ വിമർശകർ താങ്കളെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വിമർശനം താങ്കൾ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന നിലപാടുകാരനാണ്. മുറിക്കാനും അറിയാം. അറിയാം. ഓ, അതിൽ മാറ്റം വരില്ല. വെട്ടിയാൽ പിന്നെ തുണ്ടൻ രണ്ടല്ലേ, മുറിക്കാനും എനക്കറിയാം. അത് ശരി. പിന്നെ കൺസിലേഷൻ പണിയെടുത്ത് കൺസിലേഷൻ ആവാം, കോംപ്രമൈസ് പണ്ടെടുത്ത് കോംപ്രമൈസ്, ഡിപ്ലോമസി ആവശ്യത്തിന് ഒന്നും പരിക്കാത്തടുത്ത് പിന്നെന്താ ഫലം? പിന്നെന്താ പ്രതിവിധി? ഞങ്ങളിതൊക്കെ പറയും, ഞങ്ങളിതെല്ലാം പറഞ്ഞ് ഒരുമിച്ചിരുന്ന് മണിക്കൂറുകളോ ദിവസങ്ങളോ നമ്മൾ ചർച്ച നടത്തും. അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ മാത്രമാണ് അവസാനം പറയുന്ന. അല്ല, ഈ കോൺഗ്രസിലെ താങ്കളെ കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനം പറയാനുള്ള ഒരു അടിസ്ഥാന കാരണം എന്ന് പറയാൻ കണ്ണൂർ രാഷ്ട്രീയമാണ്. താങ്കൾ എപ്പോഴും ഒരു സംഘർഷത്തിന്റെ ഭാഗമായി നിന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. CPM എപ്പോഴും താങ്കളുടെ പേര് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. CPM, അതെ അതെ,
സി പി എം കോൺഗ്രസിലെ ഏറ്റവും സി പി എം കോൺഗ്രസിലെ ഏറ്റവും സി പി എം വിരുദ്ധനാണോ താങ്കൾ? സി പി എം വിരുദ്ധനല്ല, അക്രമ വിരുദ്ധനാണ്. സി പി എം നടത്തുന്ന അക്രമത്തിൻ്റെ എതിരാണ് ഞാൻ. അല്ലാതെ സി പി എം പാർട്ടിക്കെതിരെ ഞാനെതിരെ നിൽക്കണം, സി പി എം പാർട്ടി അവരെ കണ്ടു കൊണ്ടു നടക്കട്ടെ, എൻ്റെ പ്രശ്നം അവിടെ സി പി എമ്മിനുള്ള രാഷ്ട്രീയ ജനാധിപത്യ അവകാശങ്ങൾ എല്ലാ പാർട്ടിക്കുമുണ്ട്, എല്ലാ പ്രവർത്തകർക്കുമുണ്ട്. ഏത് പാർട്ടിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളത് ജന്മാവകാശമായി ഭരണഘടന കൊടുത്ത ജന്മാവകാശമാണ്. അത് സി പി എമ്മിന് മാത്രം കൊടുത്തതല്ല, അതിനുവേണ്ടിയാണ് പോരാടിയത്. അവർ മാത്രം പ്രവർത്തിക്കുക, ബാക്കിയുള്ളവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസരം ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യണ്ടേ? കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലെ തെങ്ങും മാവും വാഴയും വെട്ടി നശിപ്പിച്ച് പുഴകളിലേക്ക് തള്ളി കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൻ്റെ അകത്ത് ചത്ത പാമ്പിനെ കൊണ്ടിട്ട് പട്ടിയെ തല്ലിക്കൊന്നിട്ട് പെട്രോളും ഡീസലും ഒഴിച്ച് ബാർബർ ഷാപ്പിലെ മുടി കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുകയും പാർട്ടി പ്രവർത്തകന്മാരെ നിരന്തരം കൈകാര്യം ചെയ്ത് മുറയിൽ തകർക്കുന്ന അക്രമത്തെ എങ്ങനെ പ്രതിരോധിച്ചു? ഇല്ല, അക്രമം ഞാൻ ചോദിക്കട്ടെ എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. എൻ്റെ കാലഘട്ടത്തിൽ അവിടെ മരിച്ച സി പി എമ്മിൻ്റെ എത്ര പ്രവർത്തകരാണ്? അല്ല, ഈ നാൽപ്പാടി വാസു അല്ല കൊന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ നാൽപ്പാടി വാസു അല്ലാതെ മറ്റൊരാളെ പേര് പറയാൻ പറ്റുമോ? വധിക്കാൻ ശ്രമിച്ചു എവിടെ, ഏത് കേസിൽ? കേസിലെ പ്രതിയല്ല മനസ്സിലായി നിങ്ങൾ. അത് അല്ല, താങ്കൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. ആരോപണത്തിന് അങ്ങനെ ആരോപണം കേട്ടിട്ടാണ് ഒരാളെ വിലയിരുത്തുക? അല്ല, യാഥാർത്ഥ്യം കണ്ടറിഞ്ഞിട്ടോ? ഒന്നുകിൽ കോടതിയിൽ ഞാൻ അതിന്റെ പറഞ്ഞു, ഞാനാണെങ്കിൽ എന്റെ പേരിൽ കേസ് വേണ്ടേ? എന്റെ പേരിൽ കേസുണ്ടോ? ഇത് അവരുടെ ഒരു ആരോപണം മാത്രമാണ്. ഞാൻ ആര് കൊന്നു? സി പി എമ്മിന്റെ ഒരാളെയാണ് നാൽപ്പാടി വാസുവിനെ കൊന്നത്. കൊന്നതല്ല, എന്റെ ഗവൺമെന്റ് വെടിവെച്ചതാ എന്നെ രക്ഷിക്കാൻ. ഒരാക്രമത്തിൽ എന്റെ കാർ ആക്രമിച്ചപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഗവൺമെന്റ് അകലേക്ക് വെടിവെച്ചപ്പോ ദൂരെ നിന്ന് ഇത് നോക്കിക്കാണുന്ന വാസുവിന് പിടികൊണ്ടതാ. സി പി എമ്മിലെ ഒരു പ്രവർത്തകനെ കണ്ണൂരിൽ കൊന്നത്. അത് നമ്മുടെ സേവറി സേവറി നാണുവാണ്. ഹോട്ടലിലേക്ക്, അത് ഒരു വള്ളിക്കുന്ന് സർവീസ് ബാങ്കിലെ ഒരു പാർട്ടിയുടെ നമ്മളൊരു പാർട്ടി പ്രവർത്തകന്റെ കൈ വെട്ടി മാറ്റി, അത് കേട്ട് ഓടി വന്ന ആളുകൾ ഇവരെ പിന്തുടർന്ന് അവരെ പിറകെ പോയി അവർക്കെതിരെ ബോംബെറിഞ്ഞ് ഒരാളും മരിച്ചു. രണ്ടാമത്തെ ഒരാളെ പറയാൻ പറ്റുമോ? എൻ്റെ 28 പേര് ഞാനിപ്പോൾ ഇവിടെ പറയാം. 28 കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മരിച്ചു വീണയിടത്താണ് നിങ്ങൾ ഈ നെല്ലെ അക്രമി എന്ന് വിളിക്കുന്നത്. ഒരു സി പി എമ്മിന്റെ ഒരാൾ മരിച്ചപ്പോ അത് യാദൃശ്ചികമായ സംഭവം. ആ മരണവും ഞങ്ങൾക്ക് ആരും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. ഒരു അക്രമത്തിൽ നടത്തിയവരെ പിന്തുടർന്നപ്പോൾ അവിടെ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചതാ, അത് സ്വാഭാവിക മരണം ഉണ്ടായി. ഞങ്ങൾ അംഗീകരിക്കുന്നു സി പി എമ്മിനോടുള്ള വിരോധം. ഞങ്ങളെങ്ങനെയാ കൊലയാളികളും കൊല കണ്ണിന് കണ്ടും ഒന്നുമല്ലല്ലോ. സി പി എം ഞങ്ങൾ പ്രവർത്തകർക്ക് ആത്മവീര്യം പകർന്നുകൊണ്ട് പ്രതിരോധിച്ചു. പണ്ടൊക്കെ ആളുകൾ അവർ കല്ലെടുത്തെറിയുമ്പോൾ വടിയെടുത്ത് വരുമ്പോൾ വാളെടുത്ത് വരുമ്പോൾ ഓടും. ഓടാതെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്ന ആത്മവീര്യത്തിന്റെ പ്രതീകങ്ങളായി കുറെ ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ എനിക്ക് സാധിച്ചു. താങ്കൾ അവരുടെ മുന്നിൽ നിന്നു, അവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്ന് നിൽക്കും. കാരണം ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ അവരെ നിൽക്കൂല. സി പി എമ്മിനോടുള്ള ഈ വിരോധം, ഈ അക്രമ രാഷ്ട്രീയത്തിൽ വേറെ എന്താ എനിക്ക് എന്താ പ്രശ്നം അവരോട്? എന്തായാലും ഇനിയിപ്പോ കെ പി സി അതൊന്നും ഇല്ലാത്ത അതിനൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ഇ കെ നായനാരെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നവ, ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ ഈ ലൈന് മാറ്റം വരൂ, അതൊക്കെ മാറും. ഇനിയിപ്പോ നമ്മൾ പണ്ടത്തെ പോലെ കുത്തിക്കെട്ടുമോ? താങ്കൾ പഠിക്കുന്ന കാലത്ത് പിണറായി വിജയനെ അറിയും? പഠിക്കുന്ന കാലത്ത് അറിയാം. അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ പരസ്പരം ഈ രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാറുണ്ട്. പക്ഷെ അവരെ വീട്ടിലിരിക്കുന്നവരെ അധിക്ഷേപിക്കുന്ന ശരിയായ ഒരു നിലപാടാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ ഒരു ചെത്തുകാരൻ്റെ മകൻ എന്ന് താങ്കൾ ആവർത്തിച്ച് അംഗീകരിച്ചാലും നിങ്ങൾക്ക് എന്താ തർക്കം? അല്ല, അങ്ങനെ പറയുന്ന രാഷ്ട്രീയ മര്യാദ എന്താ മര്യാദക്കേട്? ചെത്തുകാരൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നെയ്ത്ത് കമ്പനി മേസ്ത്രിയായിരുന്നു. ആദ്യം ബിസിനസ്സായിരുന്നു, രണ്ടാമത്തെ അദ്ദേഹം നെയ്ത്ത് കമ്പനി മേസ്ത്രി എന്ന് തന്നെ എൻ്റെ അച്ഛൻ്റെ പേര്. ബേക്കർ രാമുണ്ടി മേസ്ത്രി. രാമുണ്ടി മേസ്ത്രിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അല്ല, അച്ഛന് ജോലി മകൻ അതെന്ത് ഞാൻ ചോദിക്കട്ടെ, ജോലിയല്ലേ, ജാതിയാണോ? ജാതിയല്ലല്ലോ പറഞ്ഞത്. എൻ്റെ ചോദ്യം അതല്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ വാക്ക് അതിൽ തെറ്റില്ല എന്ന് ഉത്തരവാദം അത് ആരെ പറ്റിയാണോ പറഞ്ഞത്? അയാളും പരത്ര പങ്കാളൊക്കെ പറഞ്ഞില്ലേ, മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ? അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു? മാന്യമായി പിണറായി വിജയന്റെ മാന്യത എല്ലാവർക്കും അറിയാം. അതൊന്നും എന്തൊക്കെ തുറന്നു പഠിപ്പിക്കാൻ നിൽക്കരുത്, കേട്ടില്ലേ? മാന്യതയല്ല, അത് അംഗീകരിച്ചു അദ്ദേഹം.
കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ഈ മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവും. നാടിന്റെ വികസനത്തിനൊക്കെ നമ്മൾ സഹകരിക്കും. പക്ഷേ രാജ്യത്തെ എല്ലാ ആളുകൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്ന ജനാധിപത്യ സിസ്റ്റത്തിലേക്ക് പാർട്ടി കടന്നു വരണം. അതാണ് എന്റെ കാര്യം.